തൃശൂരിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയതിൽ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി തോമസ് ഐസക്. ആത്മസംയമനം സി പി എമ്മിന്റെ ദൗർലഭ്യമായി കാണരുതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളെ ഉദ്ധരിച്ചായിരുന്നു തോമസ് ഐസക്കിന്റെ വിമർശനം. കൊലക്കത്തി ഭയന്ന് ചെങ്കൊടി താഴ്ത്തിവെക്കുമെന്ന് വ്യാമോഹിക്കരുതെന്ന് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു സഖാവ് കൂടി ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായിരിക്കുന്നു. പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് സനൂപ്. ആ സഖാവിനൊപ്പമുണ്ടായിരുന്നവരും ആക്രമിക്കപ്പെട്ടു. എല്ലാവരും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ജീവനു വേണ്ടി പൊരുതുകയാണ്. ഇത്തരത്തിൽ നാട്ടിലാകിയ സാഹോദര്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വെളിച്ചം പരത്തുന്ന ചെറുപ്പക്കാരെ കൊന്നുകളയാൻ ആർ എസ് എസിന് മാത്രമേ കഴിയൂ. കോൺഗ്രസിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും ഇക്കാര്യത്തിൽ ആർ എസ് എസിനുണ്ട്. പാർട്ടി സഖാക്കളുടെ ജീവനെടുക്കാൻ അരയിൽ കത്തിത്തിരുകി അവർ കൈകോർത്തു നിൽക്കുകയാണ്. ഈ കൊലപാതക മുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം സി പി എം ഏറ്റെടുക്കും. സി പി എം സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തതുപോലെ ആർ എസ് എസ്, ബി ജെ പി, കോൺഗ്രസ് പ്രവർത്തകർ കൊലക്കത്തി താഴെ വയ്ക്കാൻ തയ്യാറാവണം. സി പി ഐ എം പ്രവർത്തകരുടെ ആത്മസംയമനത്തെ കൊലപാതകങ്ങൾ നടത്തി വെല്ലുവിളിക്കുന്ന അക്രമ രാഷ്ട്രീയ സംസ്കാരം ഉപേക്ഷിക്കണം. തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.